അന്ന് എനിക്ക് 24 വയസ്സ്. ജിട്ടിയുടെ പാൻസ് ഊരിയതും നായികയുടെ അമ്മ അലറി കരയാൻ തുടങ്ങി. ബോയ്സ് സിനിമയിലെ നഗ്നരംഗത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞിരിക്കുകയാണ്. എത്ര കണ്ടാലും മറക്കാത്ത തമിഴ് സിനിമകളിൽ ഒന്നാണ് സിദ്ധാർത്ഥ്, ജനീലിയ തുടങ്ങിയവർ അഭിനയിച്ചിട്ടുള്ള ബോയ്സ് ചിത്രം. ഈ ചിത്രത്തിലെ ഒരു രംഗത്ത് സിദ്ധാർത്ഥ് നഗ്നനായി ഓടുന്നുണ്ട്. ആ രംഗം ചെയ്തതിനെക്കുറിച്ച് നടൻ സംസാരിച്ചതാണ് ഇപ്പോൾ വൈറലാവുന്നത്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബോയ്സ് സിനിമയിലെ നഗ്നരംഗത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞത്. ആ സീൻ ഷൂട്ട് ചെയ്തതിനെക്കുറിച്ചും സിദ്ധാർത്ഥ് സംസാരിച്ചു എന്നുള്ളതാണ്. ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് സിദ്ധാർത്ഥ് എന്ന നടൻ്റെ ഉത്ഭവം. ആ വാക്കിനെയും ആ സിനിമയെയും അനർത്ഥമാക്കുന്ന ഒരു അഭിനയവും പെരുമാറ്റവും എല്ലാമായിരുന്നു സിദ്ധാർത്ഥിൻ്റേത്. അതുകൊണ്ട് തൻ്റെ പ്രേക്ഷകരെ ഇരുകൈ നീട്ടി ആ നടനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. സംവിധായകനാകാൻ സിനിമയിൽ വന്ന സിദ്ധാർത്ഥ് അങ്ങനെ ശങ്കറിൻ്റെ ബോയ്സ് എന്ന സിനിമയിലൂടെ നായകനായിട്ട് മാറുകയായിരുന്നു. ഹരിണിയുടെയും മുന്നയുടെയും പ്രണയവും ആ ഗ്യാങ്ങിൻ്റെ സൗഹൃദവും എല്ലാം പ്രേക്ഷകർക്കും മറക്കാൻ കഴിയില്ല. ബോയ്സ് എന്ന സിനിമയിലെ സിദ്ധാർത്ഥിനെ അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ചിത്രത്തിലെ ആ നഗ്നരംഗം മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള പരിചയമുണ്ടെങ്കിലും സിനിമയോട് എത്ര ഭ്രാന്തമായിട്ടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാലും ആദ്യ ചിത്രത്തിൽ തന്നെ അങ്ങനെ നഗ്നനായിട്ട് ഓടാൻ ആരെങ്കിലും തയ്യാറാവും. എന്നാൽ സിദ്ധാർത്ഥ് തയ്യാറായി. ഹരിണിയോടുള്ള പ്രണയം എത്രത്തോളമാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു സിഗ്നലിൽ നഗ്നനായിട്ട് ഓടാമെന്ന് ബെറ്റ് വെച്ചത്. ആ രംഗം അഭിനയിച്ചതിനെ കുറിച്ചിട്ട് സിനിമയിലെ 20 വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഗലാട്ട തമിഴിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് സിദ്ധാർത്ഥ് സംസാരിക്കുകയുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ആ സിനിമ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഐ ലവ് സിനിമ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സിനിമ ചെയ്തത് എന്ന ചോദ്യത്തിന്, അങ്ങനെ ഒരു വേഷം ചെയ്തത് എന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് ഐ ലവ് സിനിമ എന്നുള്ളൊരു ഒറ്റ വാക്കാണ്. സിദ്ധാർത്ഥ് പറയുന്നത് തനിക്കന്ന് 24 വയസ്സ്. ചെറുപ്പം മുതൽ താൻ വളർന്ന നാട്ടിലെ മൗണ്ട് റോഡ് പോലെ തിരക്കുള്ള ഒരു സിഗ്നലിൽ നഗ്നനായിട്ട് ഓടുമോ എന്ന് അതിനു മുൻപ് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ആർ യു ക്രേസ് എന്ന് ചോദിച്ചേനെ എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. ആ സിനിമയിലെ സീന് ഇന്നലെ എടുത്തതുപോലെയൊക്കെ ഓർമ്മയുണ്ട്. അത് ക്യാമറാമാൻ രവി കെ ചന്ദ്രൻ്റെ കഴിവാണ്. എന്ന് വെച്ചാൽ ഇടുപ്പ് വരെ കാണിക്കും, പിന്നീട് കാലിന് താഴെ പാൻസും ജെട്ടിയും വരുന്ന രംഗം കാണിക്കും. യഥാർത്ഥത്തിൽ താൻ ഉള്ളിൽ 2 ജെട്ടി ധരിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ജെട്ടിയും പാൻസും ആണ് യഥാർത്ഥത്തിൽ ഊരുന്നത്. രസകരമായിട്ടുള്ളൊരു സംഭവം എന്തെന്നാൽ ആദ്യത്തെ ഷൂട്ടേക്ക് എടുക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് പെട്ടെന്ന് ഈ പാൻസും ജെട്ടിയും അഴിച്ചതും അടുത്തു നിന്ന ഒരു ലേഡി അലറി വിളിക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ അത് നായികയുടെ അമ്മയായിരുന്നു. അയ്യോ, ഞാൻ 2 ജെട്ടിയും ഊരിയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ച് ഭയന്നുപോയി എന്നാണ് സിദ്ധാർത്ഥ് വെളിപ്പെടുത്തുന്നത്. സിദ്ധാർത്ഥ് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ജെൻസ് ആയാലും ലേഡീസ് ആയാലും തന്നെ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് ആ സീനിനെ കുറിച്ച് പറയാമോ എന്നാണ്. ഏതൊരു സീനാണെങ്കിലും അത് പ്ലാൻ ചെയ്തെടുക്കുക എന്നത് സിനിമയുടെ ഒരു ടെക്നിക്കാണ്. താൻ ശങ്കർ സാറിൻ്റെ സിനിമയിലൂടെ താൻ നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. ആ ഒരു സീനെടുക്കാൻ ആയതും അതായത് നല്ലൊരു പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് 8 രാത്രികൾ ഞാൻ ആ റോഡിലൂടെ നഗ്നായിട്ട് ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 8 ദിവസമാണ് ആ ഷൂട്ട് നീണ്ടുപോയതെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത്. കഴിഞ്ഞ മാസം സിദ്ധാർത്ഥിനോടൊരു പെണ്ണു വന്നിട്ട് ചോദിച്ചു അത്രേ, അതായത് തനിക്ക് വേണ്ടി ആ ബോയ്സ് സിനിമയിലെ ആ ഒരു സീൻ ഒന്നുകൂടിയിട്ട് അഭിനയിച്ച് കാണിക്കാമോ എന്ന്. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് എന്ത് എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ മൗണ്ട് റോഡിൽ ഓടുന്ന ആ സീനൊന്ന് എടുത്ത് വീണ്ടും കാണിക്കാമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് ഫ്രീസായിപ്പോയി സിദ്ധാർത്ഥ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ രസകരമായിട്ടുള്ള മറ്റൊരു അപകടം കൂടെ ആ രംഗത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നഗ്നനായിട്ട് ഓടിയതിന് ശേഷം തൻ്റെ സുഹൃത്ത് നകുല് ബൈക്കുമായിട്ട് വന്ന് കൂട്ടിയിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ് രംഗം. അതാണ് ഷൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ടൈമിങ് തെറ്റിയതുകൊണ്ട് ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഒരു ഓട്ടോ കവർ ചെയ്ത് പോകുന്ന രംഗത്ത് അത് തന്നെ തട്ടി എന്നുള്ളതാണ്, ചെറുതായിട്ട് ജസ്റ്റ് മിസ്സായിരുന്നു എന്നുള്ളതാണ് സിദ്ധാർത്ഥ് പറയുന്നത്. അപകടത്തിൽ തലയ്ക്ക് പകരം തോളിലെ തൊലി മാത്രമേ നീങ്ങിയുള്ളൂ. അതിനുശേഷം ബൈക്ക് സ്കിഡായി അപകടം സംഭവിക്കുകയും ചെയ്തു. അതേ ജെട്ടിയോടെയാണ് തന്നെ അന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും സിദ്ധാർത്ഥ് പറയും.
എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ, അതിനകത്ത് ഓൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കണം സുഹൃത്തുക്കൾ. എങ്കിലാണ് ഞാനൊരു വീഡിയോ ഇട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാൻ പോകണം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.